വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ അപകടം തുടർക്കഥയാവുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചൂട് റൂട്ടിൽ കമ്പകക്കാനം എസ് വളവിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 24 യാത്രക്കാർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റവരെ തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4:30 അപകടം. ചേലച്ചൂട് നിന്ന് വണ്ണപ്പുറത്ത് നിന്ന് വന്ന ചിന്നൂസ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾ ഈ വണ്ടിയെ കടന്നു നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വണ്ടി പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്റെ ഒരു കൂട്ടുകാരനും അതിന്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവന് എന്തെങ്കിലും മറ്റേന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെന്നപ്പോഴാണ് അവിടെ കുറെ പേർക്ക് അത്യാവശ്യം കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ അവരെ എല്ലാം എടുത്ത് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ ഇപ്പൊ വണ്ടി മാറ്റിക്കൊണ്ടിരിക്കും. വണ്ടിക്ക് ഓവർ സ്പീഡല്ല, ബ്രേക്ക് പൊട്ടിയതാണ്. നമ്മുടെ എസ് എസ് സ്കൂളിലെയും സെന്റ് തോമസ് സ്കൂളിലെയും കുറെ ടീച്ചർമാരും പിന്നെ പ്രായമായ രണ്ട് അമ്മച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിക്കാണ്. വണ്ടി ബ്രേക്ക് പോയിട്ട് നമ്മൾ അപ്പുറം സൈഡിലും കൂടി ഇടിപ്പിച്ച് കയറ്റുകയാണ്. വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോ അവരെ കൊണ്ട് ഇടിച്ചു നിർത്താൻ നോക്കിയ കുത്തനെയുള്ള ഇറക്കും വളവുകളുമുള്ള ഇവിടെ നിയന്ത്രണം വിട്ട് ബസ് റോഡിൽ വട്ടം മറിയുകയായിരുന്നു. ബസ് റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വണ്ണപ്പുറം ചിറപറമ്പിൽ ജാൻസി സാം 48 വയസ്, തൊടുപുഴ പുഷ്പാലയം അനിതകുമാരി 52, പടിഞ്ഞാറെ കൊടുക്കുളം വടക്കേൽ സുമിത അരുൺ 32, വണ്ണപ്പുറം മാട്ടുമവേലിൽ അഗസ്റ്റിൻ 70, വണ്ണപറ്റം പാറക്കൽ നീതു 32 വയസ്, അറക്കുളം പൊന്മല ബിന്ദു 44 വയസ്, ഉടുമ്പന്നൂർ കാവന്തരത്തിൽ സുധ 40 വയസ്, കുഞ്ഞി അരിപ്ലാക്കൽ ശ്രീജ 40 വയസ് എന്നിവരെ മുതലക്കുടം ഹോളി ഫാമിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അൻഷ ഡൊമിനിക്, ഓമന, സുശീല, അന്നമ്മ, ബീന, കുമാരി, അരുൺകുമാർ, ഉമാശങ്കരി, ശ്രീജിത്ത്, അരുൺ തോമസ് എന്നിവരെ തൊടുപുഴയിലെ ചാഴികട്ട ആശുപത്രിയിലും, അജിത കൊച്ചിരിപ്പാറ, ഓമന പാർക്കുന്നേൽ, ബീന കൊലാനി, ജാൻസി ചീരപ്പറമ്പിൽ, സിസിലി തോമസ്, ഡാലിയ പനിക്കൽ, ജൂഡി ജോൺസൺ, അംബിക പുത്തമ്പുരയിൽ, സജി ഐക്കരക്കുന്നേൽ എന്നിവരെ വണ്ണിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാളിയാർ എസ് ഐ ബേബി പോളിൻ്റെ നേതൃത്വത്തിൽ പോലീസും തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും മോട്ടോർ വാഹന വകുപ്പും അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടുഡേ ന്യൂസ്, വണ്ണപ്പുറം. തൊടുപുഴയുടെ അഭിരുചിക്കനുസൃതമായ രുചിക്കൂട്ടുകളുമായി ഹോട്ടൽ വുഡ്ലാൻഡ്സ്. അതിവിശാലമായ ഇരിപ്പിട സൗകര്യങ്ങളോടുകൂടി, അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി, അതിവിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കി, സ്വാദേറിയ വെജിറ്റേറിയൻ വിഭവങ്ങളുമായി. സൗഹൃദത്തിന്റെ കണ്ണികൾ ഒരിക്കൽ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹോട്ടൽ വുഡ്ലാൻഡ്സ്, തൊടുപുഴ മടക്കത്താനം കൊച്ചങ്ങാടിയിൽ.